ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. ക്യാപിറ്റൽ മാർക്കറ്റിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനുമായി ഏറ്റവും പ്രചാരം നേടിയ രണ്ട് വിഭാഗങ്ങളാണ് ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും. ഇതിൽ ഓഹരികൾ നേരിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ക്യാഷ് മാർക്കറ്റിലൂടെയാണ്. എന്നാൽ ക്യാഷ് വിഭാഗത്തേക്കാൾ ഏറെ സങ്കീർണമായ ഒരു സാമ്പത്തിക ഉപകരണമാണ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്നത്. 90s തുടക്കത്തിലാണ് ഇന്ത്യയിൽ ഡെറിവേറ്റീവ് വിപണിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2000 June ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് രാജ്യത്തെ ആദ്യ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ലോഞ്ച് ചെയ്തത്. പിന്നാലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും FRW വിപണിയിലേക്ക് കടക്കുകയും അനിഷേധ്യ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഭ്യന്തര വിപണിയിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം വൻതോതിൽ വർദ്ധിച്ചതോടെ ഡെറിവേറ്റീവ് വിഭാഗങ്ങളിലെ വ്യാപാരവും റെക്കോർഡ് കുതിപ്പ് ദൃശ്യമാണ്. ചെറിയ നിക്ഷേപത്തിൽ അതിവേഗം വളരെ വലിയ ആദായം നേടാനുള്ള സാധ്യതകളാണ് മിക്ക നിക്ഷേപകരെയും FRW വലിച്ചടിപ്പിക്കുന്നത്. എന്നാൽ ഡെറിവേറ്റീവ് വിപണിയിലെ വ്യാപാരത്തിൽ റിസ്ക് ഏറെയുണ്ടെന്നതാണ് വസ്തുത. അതിനാൽ FRW ഇറങ്ങും മുമ്പ് കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ നേടിയിരിക്കണം, ഇല്ലെങ്കിൽ പണം നഷ്ടമാകാൻ അധിക സമയം വേണ്ടിവരില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡെറിവേറ്റീവ് വിഭാഗത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോ പരമ്പരയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടി മലയാളം പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ആമുഖ വിഷയങ്ങളാണ് ഇന്ന് വിശദമാക്കുന്നത്. എന്താണ് ഡെറിവേറ്റീവ്? അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു അസറ്റിൽ നിന്നും അതിൻ്റെ മൂല്യം അനുമാനിക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണമാണ് ഡെറിവേറ്റീവ്സ്. ഇതിൽ ഓഹരികൾ, സൂചിക, കമ്മോഡിറ്റി, കറൻസി, എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നിവയുടെ ഒക്കെ അടിസ്ഥാനമാക്കി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ വ്യാപാരത്തിനായി ലഭ്യമാണ്. ഭാവിയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു തീയതിയെ ആസ്പദമാക്കിയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഇടപാടുകൾ സെറ്റിൽ ചെയ്യുന്നത്. അതായത് അടിസ്ഥാനമാക്കിയിരിക്കുന്ന അസറ്റിലെ ഭാവിയുടെ വിലയുടെ അനുമാനത്തിൽ നടത്തുന്ന വ്യാപാര രീതിയാണെന്ന് സാരം. ഇത്തരത്തിൽ ഒരു അണ്ടർലൈങ് അസറ്റിൽ നിന്നും മൂല്യം ഡിറൈവ് ചെയ്യുന്നതിലാണ് ഡെറിവേറ്റീവ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടിസ്ഥാനമാക്കിയിരിക്കുന്ന അസറ്റിൻ്റെ വിലയിലെ മാറ്റത്തിന് അനുസൃതമായി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ വിലയും അനുനിമിഷം മാറിമറിയുന്നു. ഇത്തരത്തിൽ വിലയിലെ ചാഞ്ചാട്ടം മുതലെടുക്കാനാണ് ട്രേഡർമാർ ശ്രമിക്കുക. കൃത്യമായി അസറ്റിൻ്റെ വില മാറുന്നത് മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിൽ ഡെറിവേറ്റീവ് വ്യാപാരത്തിൽ നിന്നും കൈനിറയെ ലാഭം നേടിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഡെറിവേറ്റീവ് വ്യാപാരത്തിന് ആവശ്യമുള്ളത്? ഓഹരി വിപണിയിലെ ക്യാഷ് വിഭാഗത്തിൽ വ്യാപാരം ചെയ്യുന്നതിന് ഏറെക്കുറെ സമാനമാണ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങും. ക്യാഷ് വിഭാഗത്തിലേതുപോലെ തന്നെ ഇതിനായി ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് പുറമെ അക്കൗണ്ടിൽ നിശ്ചിത മാർജിനും നിലനിർത്തേണ്ടതുണ്ട്. ക്യാഷ് വിഭാഗം ട്രേഡിംഗിൽ നിന്നും ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകങ്ങളൊന്നുമാണ് മാർജിൻ മണി. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാങ്ങുന്നതിന് ഔട്ട്സ്റ്റാൻഡിംഗ് പൊസിഷൻ്റെ നിശ്ചിത ശതമാനം മൂല്യം മാത്രമാണ് മാർജിൻ മണിയായി വേണ്ടിവരിക. ഇത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിർബന്ധമായും അക്കൗണ്ടിൽ നിലനിർത്തേണ്ട ഡിപ്പോസിറ്റ് ആകുന്നു. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ഇനീഷ്യൽ മാർജിനും എക്സ്പോഷർ മാർജിനും കവർ ചെയ്യുന്നതിന് വേണ്ടിയാണിത്. ഇതിലൂടെ എക്സ്ചേഞ്ചിൻ്റെ റിസ്ക് ഒതുക്കി നിർത്തുന്നതിനും വിപണിയിലെ അംഗങ്ങൾക്കിടയിലുള്ള പരസ്പര സമന്വയം സംരക്ഷിക്കുന്നതിനും വേണ്ടിയും മാർജിൻ മണി പ്രേരകമാകുന്നു. എങ്ങനെ ഡെറിവേറ്റീവ് വ്യാപാരം ചെയ്യാം? ഓഹരി വിപണിയിലെ വ്യാപാരത്തിന് ഏറെക്കുറെ സമാനതകൾ ഉണ്ടെങ്കിലും പ്രകടമായ ചില വ്യത്യാസങ്ങളും ഡെറിവേറ്റീവ് വിപണിയിൽ ഉൾപ്പെടുന്നു. ഡെറിവേറ്റീവ് വിഭാഗങ്ങളിൽ വ്യാപാരം ആരംഭിക്കുന്നതിന് മുന്നേ വിപണിയിൽ അനുയോജ്യമായ വിവിധ സ്ട്രാറ്റജികളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതും അനിവാര്യമാണ്. അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെറിവേറ്റീവ് വ്യാപാരത്തിനുള്ള അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് ആക്റ്റീവ് ചെയ്യാവുന്നതേയുള്ളൂ. തുടർന്ന് കൈവശമുള്ള പണം, മാർജിൻ്റെ ആവശ്യകതകൾ, അടിസ്ഥാനമാക്കുന്ന ഓഹരിയുടെയും ഫ്യൂച്ചർ കോൺട്രാക്ട്സിൻ്റെയും വില എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ കൂടി പരിഗണിക്കുക. കോൺട്രാക്ട് എക്സ്പയർ ആകുമ്പോൾ മുഴുവൻ ഔട്ട്സ്റ്റാൻഡിംഗ് തുക നൽകിയോ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനകം എതിരായിട്ടുള്ള ട്രേഡ് ചെയ്ത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തോ ട്രേഡ് സെറ്റിൽ ചെയ്യാവുന്നതാണ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റും ഓഹരികളെയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉദാഹരണത്തിന്, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് നിങ്ങൾ വാങ്ങുന്നതെന്ന് കരുതുക. അതിൻ്റെ വിപണി വില 2400 രൂപയാണെന്നും വിചാരിക്കുക. ഒരു മാസത്തിന് ശേഷമാണ് കോൺട്രാക്റ്റിൻ്റെ എക്സ്പയർ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമയം റിലയൻസ് ഓഹരിയുടെ വില 2700 രൂപയായി ഉയർന്നിട്ടുണ്ടെങ്കിൽ ഓഹരി ഒന്നിന് 300 രൂപ വീതം ലാഭം കരഗതമായിട്ടുണ്ട്. റിലയൻസ് ഫ്യൂച്ചേഴ്സിൻ്റെ ലോട്ട് സൈസ് 250 എങ്കിൽ 300 × 250 75,000 രൂപയായിരിക്കും മൊത്തം ലാഭമായി കിട്ടുക. നിലവിൽ റിലയൻസ് ഫ്യൂച്ചേഴ്സിന് നൽകേണ്ട നോർമൽ മാർജിൻ 150,000 രൂപയിൽ താഴെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിക്ഷേപത്തിന് ആനുപാതികമായി 70% ലാഭം ഒരു മാസത്തിനുള്ളിൽ നേടാനായി. എന്നാൽ ട്രേഡ് സെറ്റിൽ ചെയ്യുമ്പോൾ റിലയൻസ് ഓഹരിയുടെ വില 2100 രൂപയിലേക്ക് താഴ്ന്നുവെങ്കിൽ ഓഹരി ഒന്നിന് 300 രൂപയുടെ നഷ്ടം നേരിടുന്നു. ഇതോടെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ നഷ്ടം 75,000 രൂപയായിരിക്കും. നിക്ഷേപിച്ച സ്വകയുടെ ഗണ്യമായ വിഭാഗവും നഷ്ടമായി വഴുതി പോകുന്നു. അതിനാലാണ് ലാഭക്കണക്കുകൾ പ്രലോഭനമേകുന്നുവെങ്കിലും വിശദമായും വ്യക്തമായും പഠിക്കാതെ ഡെറിവേറ്റീവ് വ്യാപാരത്തിലേക്ക് ഇറങ്ങരുതെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എന്തായാലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഡെറിവേറ്റീവ് വ്യാപാരം മനസ്സിലാക്കി എടുക്കാവുന്നതേയുള്ളൂ. ഇതിന് നിങ്ങളെ സഹായിക്കുന്നതിനായി ഡെറിവേറ്റീവ് വ്യാപാരത്തിൻ്റെ കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.